എല്ലാവർക്കും അമ്മ സ്റ്റോറീസിലേക്ക് വീണ്ടും സ്വാഗതം. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ഒരു ഗ്രാമത്തിൽ ഒരു ധനികൻ താമസിച്ചിരുന്നു. ഇയാൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കൃഷിസ്ഥലങ്ങളും വലിയൊരു വീടും കുറേ വസ്തുവകകളും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇയാളെ എല്ലാവരും ഒരു ധനികനായി കണക്കാക്കിയിരുന്നത്. ഈ വീട്ടിൽ അയാൾക്ക് ധാരാളം പാത്രങ്ങൾ ഉണ്ടായിരുന്നു. വിധത്തിലും തരത്തിലുമുള്ള പാത്രങ്ങൾ, ഓടുകൊണ്ട് ഉണ്ടാക്കിയവയും ചെമ്പുകൊണ്ട് ഉണ്ടാക്കിയവയും ഒക്കെയായി ഒരുപാട് പാത്രങ്ങൾ ആ വീട്ടിൽ അയാൾ വെച്ചിരുന്നു. ഗ്രാമത്തിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുമ്പോൾ, അതായത് കല്യാണം അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജനനം, അതനുബന്ധിച്ച് എന്തെങ്കിലും സദ്യ നടത്തുമ്പോൾ ആളുകൾ ഇയാളുടെ വീട്ടിൽ നിന്നാണ് പാത്രങ്ങൾ വാങ്ങി കൊണ്ടുപോയിരുന്നത്. ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയ ശേഷം പാത്രങ്ങൾ ഇയാൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ പാത്രം കടം മേടിക്കുന്നതിനായി ഇയാളുടെ അടുത്ത് എത്തി. ആ ചെറുപ്പക്കാരൻ്റെ പെങ്ങളുടെ വിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സദ്യ നടത്തുവാനായി അയാൾ തീരുമാനിച്ചിരുന്നു. ധനികൻ സന്തോഷത്തോടു കൂടി തന്നെ പാത്രങ്ങൾ നൽകി. ചെറുപ്പക്കാരൻ ആ പാത്രങ്ങളുമായി പോവുകയും ചെയ്തു. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ പാത്രങ്ങൾ തിരിച്ചു കൊണ്ടുവരാനായി വന്നു. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ പക്ഷേ മൂന്ന് പാത്രങ്ങൾ അധികമുണ്ടായിരുന്നു. കാരണം ചോദിച്ച ധനികനോട് ഈ ചെറുപ്പക്കാരൻ ഇപ്രകാരം പറഞ്ഞു: അങ്ങയുടെ പാത്രങ്ങൾ ഞാൻ കൊണ്ടുപോയപ്പോൾ ഒരു പാത്രം പ്രസവിച്ച് മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായി. അതിൻ്റെ ഉടമസ്ഥാവകാശം താങ്കൾക്കാണല്ലോ എന്ന് കരുതിയാണ് ഈ മൂന്ന് പാത്രങ്ങളും ഞാൻ തിരികെ കൊണ്ടുവന്നത്. ധനികൻ ഇത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി. മനസ്സിൽ കുറച്ച് അത്യാഗ്രഹവും ഉണ്ടായി. ഈ ചെറുപ്പക്കാരൻ എന്തൊരു വിഡ്ഢിയാണ് എന്നും കൂടി അയാൾ മനസ്സിൽ വിചാരിച്ച് തൻ്റെ ചിരി അടക്കി. ഏതായാലും ചെറുപ്പക്കാരനോട് നന്ദി പറഞ്ഞ് ആ പാത്രങ്ങളെല്ലാം അയാൾ മേടിച്ചു വെച്ചു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ വീണ്ടും വന്നു. ഇപ്രാവശ്യം അയാൾ തൻ്റെ കല്യാണത്തിൻ്റെ ആവശ്യത്തിനായിട്ടാണ് പാത്രങ്ങൾ മേടിക്കുവാനായി വന്നത്. ധനികൻ സന്തോഷത്തോടു കൂടി തന്നെ പാത്രങ്ങൾ കൊടുത്തു. ഇപ്രാവശ്യം അയാൾ കുറച്ച് കൂടുതൽ കൊടുത്തു. അയാൾ വിചാരിച്ചു, കൂടുതൽ പാത്രങ്ങൾ കൊടുത്താൽ കൂടുതൽ പാത്രങ്ങൾ തിരികെ കിട്ടുമല്ലോ എന്ന്. ചെറുപ്പക്കാരൻ പാത്രങ്ങളുമായി പോയി. പക്ഷേ രണ്ട് ദിവസമല്ല, രണ്ട് മാസം കഴിഞ്ഞിട്ടും ചെറുപ്പക്കാരൻ്റെ യാതൊരു വിവരവും ഇല്ല. ധനികന് അല്പം കോപവും നിരാശയും ഒക്കെ വന്നു. അവസാനം അയാൾ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ ചെന്നു. ധനികനെ കണ്ടതും ചെറുപ്പക്കാരൻ ഉറക്കെ ഉറക്കെ കരയുവാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു: അങ്ങുന്നേ, എന്തു പറയാനാണ്, പാത്രങ്ങളെല്ലാം മരിച്ചുപോയി. ഇത് കേട്ട ധനികൻ ഒന്ന് ഞെട്ടി. ചെറുപ്പക്കാരനോട് ചോദിച്ചു: അതെന്താണ് നീ അങ്ങനെ പറയുന്നത്? പാത്രങ്ങൾ എങ്ങനെയാണ് മരിക്കുക? അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു: പാത്രങ്ങൾക്ക് പ്രസവിക്കാമെങ്കിൽ അവയ്ക്ക് മരിക്കുവാനും പറ്റുമല്ലോ. ഇതും പറഞ്ഞ് ചെറുപ്പക്കാരൻ വീടിനകത്ത് കയറി വാതിൽ കൊട്ടിയടച്ചു. ആഗ്രഹം നല്ലതാണ്, പക്ഷേ അത്യാഗ്രഹം ആപത്ത് എന്ന് മനസ്സിലാക്കിയ ധനികൻ പതുക്കെ തൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഇതാണ് മറ്റൊരു നാടോടി കഥ. ഈ കഥ എനിക്ക് എൻ്റെ മലയാളം ടീച്ചർ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
ആഗ്രഹം ആവാം അത്യാഗ്രഹം പാടില്ല എന്നാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ മാക്സിമം ആളുകളിലേക്ക് ഈ കഥ ഷെയർ ചെയ്യുക വീണ്ടും കാണുന്നതുവരെക്കും ടാറ്റ ബൈ ബൈ